ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് കുമ്പളങ്ങയും പരിപ്പും വെച്ചിട്ട് എരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നാടൻ കുമ്പളങ്ങയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കഷ്ണം മുറിച്ചെടുക്കാനുള്ള കഷ്ടപ്പാടിലാണ്. നല്ല ഹാർഡാണിത്. അപ്പോൾ ഈ ഒരു കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാം, കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പരിപ്പാണ്. പരിപ്പ് ഞാനിപ്പോൾ കുറച്ച് പരിപ്പ് എടുത്തിട്ടുള്ളൂ. കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുമ്പളങ്ങ ചെറുതായി അരിഞ്ഞതും ഇതിലിട്ടിട്ട് നമ്മൾ ഉപ്പും മുളകും ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കും. ഈ ഒരു കഷ്ണം ഈ ഒരു അളവിലാണ് നമ്മൾ മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ പരിപ്പും കുമ്പളങ്ങയും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് നാളികേരമാണ്. അരമുറി നാളികേരം ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതുകൂടി നമ്മളുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് വെള്ളവും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിച്ചപ്പോൾ തന്നെ അതിൽ മുളകും അതുപോലെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എക്സ്ട്രാ നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യാത്തത്. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യണതെന്ന് വെച്ചാൽ ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ മൂത്ത് വന്നതിന് ശേഷം ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഒരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു നാടൻ കറിയാണ് കുമ്പളങ്ങ പരിപ്പ് എരിശ്ശേരി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം എന്തായാലും അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ചോറിനോടൊപ്പം ഒരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ബൈ ബൈ.